കഥകളുടെ ഭംഗിയുള്ള ഒരു കാലമാണ് ക്രിസ്മസ്. ആഫ്രിക്കൻ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത്രമേൽ ദൈവം ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് ഭൂമിയിൽ നിറയെ കഥകളുണ്ടായി. വളരെ പ്രിയപ്പെട്ട ദേശികേന്ദ്രിതമായ കഥയാവട്ടെ ഈ പുലരിയിലുള്ള നമ്മുടെ ഒരു സ്നേഹവിഷയം. മൂന്ന് മരങ്ങൾ, അവരിങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ഒരു കൊച്ചുവർത്താനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ മരവും പറയാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഒന്നാമത്തെ മരം പറഞ്ഞു, എനിക്ക് ഒരു തൊട്ടിലായാൽ മതി. ഒരു കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരിയും അമ്മയുടെ താരാട്ടുമൊക്കെ കേട്ട് ശിഷ്ടകാലം കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ മരം പറഞ്ഞു, എനിക്കൊരു കപ്പലാവണം. രത്നങ്ങളും പവിഴങ്ങളും അമൂല്യ വസ്തുക്കളുമൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന, അന്യദേശങ്ങളിൽ പോയി മടങ്ങി വരുന്ന ഒരു വലിയൊരു വാണിജ്യ കപ്പൽ. മൂന്നാമത്തെ മരം പറഞ്ഞു, എന്താവണമെന്നതിനെക്കുറിച്ച് കാര്യമായ ക്ലാരിറ്റി ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യൻ്റെ പ്രതീക്ഷയെ സഹായിക്കുന്ന ഒരടയാളപ്പലകയായിട്ട് മാറണമെന്നുണ്ട്. ഇങ്ങനെ മൂന്ന് മരങ്ങൾ കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴുവേന്തിയ മനുഷ്യർ അവിടേക്ക് വന്നു. അവർ വെട്ടിയ ഈ മരം കൊണ്ട് പണിതൊന്നും അവർ സങ്കല്പിച്ച ഒരു കാര്യവുമായിരുന്നില്ല. ആദ്യത്തെ മരം കൊണ്ട് അവർ പണിത് തൊഴുത്തായിരുന്നു. രണ്ടാമത്തെ മരം കൊണ്ട് അവർ പണിതത് ഒരു കട്ടമരമായിരുന്നു, ഒരു മീമഞ്ചിയായിരുന്നു. മൂന്നാമത്തെ മരം കൊണ്ട് അവർ പണിതത് ഒരു തൂക്കുമരമായിരുന്നു, ഒരു കഴുമരമായിരുന്നു. അങ്ങനെ മൂന്ന് മരങ്ങളിലെ സ്വപ്നങ്ങൾ ഇങ്ങനെ കമ്പോട് കമ്പ് ചിതറിക്കപ്പെടുക. എന്നിട്ടും ഒരു രാത്രിയിൽ സത്രങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ട രാത്രിയിൽ പോകാനിടമില്ലാത്തത് കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനും അയാളുടെ നിറവേറുള്ള സ്ത്രീയും കൂടി ഈ തൊഴുത്തിലേക്ക് വരിക. ആ കുഞ്ഞിൻ്റെ ആ പാൽപുഞ്ചിരിയിൽ ലോകം ഇപ്പോഴും നിശ്ചലമായി നിൽക്കുക. സ്റ്റിൽ പോയിൻ്റാ മാലാഖമാരുടെ പരസഹസ്രം, മാലാഖമാരുടെ എണ്ണിയാത്തീരാത്ത മാലാഖമാരുടെ ഗ്ലോറിയ ഗീതങ്ങൾ. രണ്ടാമത്തെ മരം, മീൻമഞ്ചിയായ മരത്തിലേക്ക് ഒരു ദിവസം ഒരാളിങ്ങനെ വന്നു. തെല്ലു മാറ്റി ഈ പറഞ്ഞ കട്ടമരം മാറ്റിയിടാൻ പറഞ്ഞു. എന്നിട്ട് അതിലിരുന്നു കൊണ്ട് വശങ്ങളിലിരിക്കുന്ന മനുഷ്യരോട് അയാൾ സംസാരിച്ചു തുടങ്ങി. മരത്തിൻ്റെ ആത്മാവിങ്ങനെ നിറയുകയാണ്. രക്തങ്ങളെക്കാളും പവിഴങ്ങളെക്കാളും വജ്രങ്ങളെക്കാളും വിലമതിക്കേണ്ട ഇങ്ങനെ അമൂല്യമായ, ഇങ്ങനെ മൂല്യം അളക്കാനാവാത്ത ഇങ്ങനെ വാക്കിൻ്റെ ഹർഷമാണ് ഇയാൾ ചിതറിക്കുന്നത്. മൂന്നാമത്തെ മരം കൊണ്ട് കഴിമരമായ ആ മരത്തിൽ ഒരു വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരനെ തൂക്കിക്കൊന്നു, അല്ല കഴിവിലേറ്റി. അന്നോട്ടിന്നോളം ആ മരം മനുഷ്യരുടെ പ്രത്യാശയുടെ അടയാളമാണ്. Thank you.